നമസ്കാരം രാജ്യസഭ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാർലമെന്റിലെ ഓഫീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട പി ടി ഉഷയുടെ ആദ്യ അഭ്യർത്ഥന കേരളത്തിൽ എയിംസ് അനുവദിക്കണമെന്നായിരുന്നു ഭർത്താവ് വി ശ്രീനിവാസൻ മകൻ ഉജ്വൽ ഉഷ സ്കൂൾ സഹസ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമായ പി അജനചന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രിയെ കണ്ടത് സ്പോർട്സ് മെഡിസിൻ പഠിച്ച ഉഷയുടെ മകനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി കുടുംബത്തിലെ എല്ലാവരും കായികരംഗവുമായി ബന്ധമുള്ളവരാണല്ലോ എന്ന് പറഞ്ഞു ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത പി ടി ഉഷയെ രാജ്യസഭാ അധ്യക്ഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഇരുവരുടെയും ചേംബറിലെത്തി പി ടി ഉഷ അനുഗ്രഹം തേടി കേന്ദ്ര പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരനും ഒപ്പമുണ്ടായിരുന്നു കിനാലൂരിലെ നിർദ്ദിഷ്ട സ്ഥലത്തു തന്നെ കേരളത്തിനുള്ള എയിംസ് അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉഷ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വച്ചത് ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി ചേർന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ എന്ന് അദ്ദേഹം മറുപടിയും നൽകി ഇത്ര വലിയ അവസരം നൽകിയ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നതായി ഉഷ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തെ കായിക മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാരിനൊപ്പം പ്രവർത്തിക്കും കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഴുവൻ അംഗങ്ങൾക്കുമൊപ്പം പ്രവർത്തിക്കുമെന്നും കായിക വിഷയങ്ങളിൽ നേതൃത്വം നൽകുമെന്നും ഉഷ പറഞ്ഞു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നു അദ്ദേഹം വലിയ സന്തോഷത്തിലായിരുന്നു ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ അഭിനന്ദിച്ചു മകൻ സ്പോർട്സ് മെഡിസിനിലാണ് ഡോക്ടർ ആയതെന്ന് അറിയിച്ചപ്പോൾ കുടുംബം മുഴുവനും കായിക മേഖലയിലാണല്ലോ എന്ന് പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉഷ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ അഭിമാനമായ പി ടി ഉഷ രാജ്യസഭാ എം പി ആയി ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്നലെ പതിനൊന്ന് മണിക്ക് രാജ്യസഭ ചേർന്ന ഉടനെ ഉഷയുടെ സത്യപ്രതിജ്ഞ ഹിന്ദിയിലാണ് സത്യവാചകം ചൊല്ലിയത് അതിനുശേഷം പി ടി ഉഷ പ്രധാനമന്ത്രിയെ കണ്ടു ഹിന്ദിയിൽ പ്രതിജ്ഞ ചൊല്ലിയതിനെ മോദി അഭിനന്ദിച്ചെന്ന് പി ടി ഉഷ പറഞ്ഞു കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷയായതിനാലാണ് ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് ഉഷ വിശദീകരിച്ചു കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചെന്നും സംസ്ഥാന വികസനത്തിനും സ്പോർട്സിന്റെ വളർച്ചയ്ക്കും എല്ലാ എം ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും പി ഉഷ വിശദമാക്കിയിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ പി ടി ഉഷ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നും പി ടി ഉഷയെ ബി ജെ പി എംപിയായി നിയോഗിച്ചത് കായിക താരം എന്ന നിലയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പി ടി ഉഷയെ ആയി ശുപാർശ ചെയ്തത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണാൻ പി ടി ഉഷയുടെ കുടുംബവും പാർലമെന്റിൽ എത്തിച്ചേർന്നിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്